जय जय रामचंद्र जानकी पते। ജനനം എന്ന് പറയുന്നത് കുളനാട് പോയി തെക്കേടത്തായിരുന്നു തറവാട്. വീട്ടിലേക്ക് മാറിയപ്പോൾ അതിന് സോമവിലാസം എന്ന് പേര്. അതായത് നമ്മുടെ കുളനാടൂര് സ്കൂളിൻ്റെ തെക്ക് വശത്തായിട്ടൊരു വീട്. ഞാൻ അവിടെയാണ് ജനിച്ചത്. എൻ്റെ ജ്യേഷ്ഠനും ഒക്കെ ഇവിടെ തറവാട്ടിലാണ്, തെക്കേടത്തിൽ. അതിനറിയാം. അത് കഴിഞ്ഞു അവിടെ വളർന്ന ഒരു അഞ്ചാറ് വയസ്സുള്ളപ്പോൾക്ക് ഇങ്ങനെ ഈ കഥകളി എന്ന് പറയാം. അപ്പം എൻ്റെ അമ്മയുടെ അമ്മ പുള്ളി വടശ്ശേരിക്കരയാണ്, പുള്ളി ഗരുഡൻ്റെ ആളാണ്. ഞാൻ കണ്ടിട്ടില്ല, അന്ന് തന്നെ നമുക്ക് പ്രായമായതാണ്. അപ്പോൾ കുടമാളൂർ നമ്മുടെ വാസുദേവരത്തൊക്കെ കഥകളി നടക്കുമ്പോൾ എന്നെ കൊണ്ട് പോകും, കൊണ്ടു ചെന്ന് ഇതെല്ലാം കാപ്പി അണിയറെ കൊണ്ടിരിക്കും, ഇത് കണ്ടുകൊണ്ട് നിൽക്കും. അപ്പം ഈ ഒരു വേഷം കെട്ടി പോകും കൊച്ചല്ലേ. അന്ന് ഈ വള്ളിനൊക്കെ കിട്ടുന്നില്ല കാലം. ഇവർ പോകുമ്പം ഇവരുടെ പുറകെ കൂടെ ചെന്ന് ഈ ചാമരത്തെ പിടിച്ചു വരും. അന്ന് ചാമരാണോന്നും മറ്റും നമുക്കറിയില്ല. ഇതെ പിടിച്ചു വരിക്കും, ഇവർ തിരിഞ്ഞു നോക്കും. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പം ഇവർ കളി തുടങ്ങുമ്പോൾ ഇതിന് മുമ്പ് കിടന്ന് ചാടാൻ പറഞ്ഞു. അപ്പം അമ്മയുടെ ആൾക്കാര് എല്ലാവരും അവിടെ ഉണ്ട്. അപ്പം മാണി, അമ്മയുടെ പേര് ഇവിടെ പുരോഗമന കേട്ടോ, മാണി ഈ കൊച്ചിന് ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇവനെ ഇത് പഠിപ്പിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഏതാണ്ട് 7 വയസ്സോ 8 വയസ്സോ ആയി. അപ്പോൾ ആശ കുടമാളൂരാശ ഞാൻ അവിടെയാണ് തുടങ്ങുന്നത് കേട്ടോ. 57 കുഞ്ചുള്ള ആശ താടി വേഷം അന്നീ പഴയ കാലത്തെ കുടുമയൊക്കെ വെച്ച് പള്ളിപ്പുറ ആശാനെ പോലെ. അപ്പോൾ ആശാൻ കഥകളി പഠിപ്പിക്കുന്നു. അപ്പോൾ ആശാനുമായിട്ടും ആശാൻ്റെ ഭാര്യ അമ്മുച്ചേച്ചിയൊക്കെ ആയിട്ട് അമ്മയ്ക്ക് നല്ല പരിചയമാണ്, അച്ഛനും അതെ. അപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ ആശാൻ തുടങ്ങുന്നു എന്നാൽ ഒരു കാര്യം ജീവനെ അങ്ങോട്ട് ചേർക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പല്ല് തേച്ചിട്ടില്ല, കുളിച്ചു കിട്ടില്ല, യാതൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ ഞാനന്നേ. എന്നാ വാ, നമുക്ക് ആശാനോടൊന്ന് ചോദിക്കാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പോവുക. അവിടെ ചെന്നു. അപ്പം അമ്മു ചേച്ചി വന്ന്, ആ എന്താണ് ഇവനെ കൊണ്ട് വന്നേ? അമ്മു അത് ആശാൻ ഇങ്ങനെ കഥകളി പഠിപ്പിക്കാൻ തുടങ്ങുന്നു കേട്ടു. അപ്പം ഇവനൊരാഗ്രഹമുണ്ട്, അതുകൊണ്ട് ഇവനെ കൂടെ വന്ന് അത് പഠിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ പറഞ്ഞത് ഒന്നും സംശയിക്കണ്ട, അന്ന് തുടങ്ങുക. അവിടെ ആശാൻ ആ ദക്ഷിണ മേടിക്കാൻ അവിടെ തയ്യാറായിട്ട് നിൽക്കുക, ഇനിയൊന്നും ആലോചിക്കൊണ്ട് ഇവനെയും കൊണ്ട് പോകാൻ പറ്റും. അവിടെ ചെന്നപ്പോൾ ആശാൻ ഇങ്ങനെ നിൽക്കുക, ദക്ഷിണ മേടിക്കുക, കുടമാളൂർ ദേശ. അപ്പോൾ ആശാൻ അമ്മയെ തന്നെ ഉണ്ട്, എന്നാണ് ഈ ആശാൻ ഇങ്ങനെയാ കാര്യം? ഒന്നും സംശയിക്കണ്ട, അവനെ അങ്ങ് ചേർത്തു. ആശാൻ ഇവൻ പല്ലും തേച്ചിട്ടില്ല, കുളിച്ചിട്ടില്ല, ഒന്നുമില്ല, അല്ലെ ദക്ഷിണയ്ക്ക് പൈസയും കൊണ്ടുവന്നിട്ടില്ല, അതൊന്നും ആലോചിക്കണ്ട, അവനെ ഇങ്ങോട്ട് ചേർത്തോന്ന് പറഞ്ഞ് ആശാൻ പൈസ എടുത്ത് ഇങ്ങോട്ട് തരും 5 രൂപ. ഇത് മേടിച്ച് അത് അങ്ങോട്ട് കൊടുത്താണ് കഥകളി പഠനം ആരംഭിക്കുന്നത്. അപ്പം അങ്ങനെ കഥകളി പഠിക്കാൻ തുടങ്ങി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആർപ്പുക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറ്റം. അപ്പോൾ ഇപ്പം കോന്നുകുട്ടി ആശാൻ്റെ കോന്നുകുട്ടിച്ചാരൻ്റെ ഭാര്യ കുട്ടി ബാലു പുള്ളി അത് അവരൊക്കെ പിന്നെ ജോലി ദേവസ്വം ബോർഡില്ല. പിന്നെ ഒരു സിറ്റി ബോർഡ് ബാലു ദേവസ്വം ബോർഡില്ല. അപ്പുച്ചേട്ടന് മേടയിൽ മരിച്ചു പോയി അപ്പുച്ചേട്ടന്. പിന്നെ ഒരു മുകുന്ദൻ, പുള്ളി KSRTC ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നെ ഞാൻ, ഞങ്ങൾ 5 പേരാണ് അന്ന് തുടങ്ങുന്നത്. അപ്പം അത് കഴിഞ്ഞ് 5 പേരുടെ കൂടെ അരങ്ങേറ്റാണ് ആർപ്പക്കര വെച്ച് ഉറപ്പാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ. 2 ദിവസം അന്ന് 2 ദിവസം അവിടെ കളി ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞു. അന്ന് തന്നെ അവിടെ ഈ പുറപ്പാട് കണ്ടു കഴിഞ്ഞാൽ ഒരു തിരുമനസ്സുണ്ട്. അന്ന് വിളിച്ചെന്താ സമുദായം നമ്പൂതിരിപ്പാട് പോറ്റ പറഞ്ഞ്
അദ്ദേഹം കൊണ്ട് ഒരു രൂപ എനിക്ക് അന്ന് എനിക്ക് 8.5 വയസ്സ് കഷ്ടിയുള്ളൂ, 7.5 വയസ്സേയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ആശാൻ ചൊല്ലിയടിക്കും, കുഞ്ചുപിള്ളാശാൻ എന്നെ ചൗര്യമനെ ഇല്ലേ, അതായത് ഇന്നത്തെ തെക്കേടത്തോ, അവിടെ എന്നെ കൊണ്ടുപോയി ഈ കുട്ടിത്തരം വേഷങ്ങളൊക്കെ കുഞ്ചുപിള്ളാശൻ, അത് രുക്മണീശ്വരത്തിലെ രുക്മൻ, അവിടെ നടക്കുന്ന ഓരോ വേഷങ്ങൾ എന്നെ ഇങ്ങനെ ചൊല്ലി അടിക്കും. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകും ആശാന്മാർ. അന്ന് ആ അത് കഴിഞ്ഞ് അരങ്ങേറ്റം കഴിഞ്ഞ് കുറച്ച് അപ്പം 2 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് ഈ ഹരിശ്ചന്ദ്രീരതം, നിഴൽക്കുത്ത്, കജദേവയാനി ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന സമയമാണ്. അപ്പം എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആശാൻ്റെ കൂടെ അങ്ങ് പോവുക, സ്കൂളിൽ പോക്കൊന്നും ഇല്ല അന്നേരം കൊണ്ടുപോകും. അപ്പോൾ അന്ന് എന്നാൽ ഹരിശ്ചന്ദ്രീരതാണ് വെച്ചാൽ മണികണ്ഠൻ ലോഹിതാക്ഷൻ നേൾക്കുത്താണ് മണികണ്ഠൻ. വയസ്സായതുകൊണ്ട് ചിലപ്പോൾ പിന്നെ കജദേവേനിയാണെങ്കിൽ കുട്ടിക്കാട്ടാളന്മാർ, ഇതാണ് നമ്മുടെ അന്നത്തെ പ്രധാന വേഷം. പക്ഷെ അന്നുള്ളൊരു കാര്യം എനിക്കൊരു വലിയ ഒരു ഇത് കിട്ടിയത്, അന്ന് ഹരിശ്ചന്ദ്രരുതാണെന്നുണ്ടെങ്കിൽ കുടമാളൂരാശാൻ്റെ വാസിഷ്ഠം കഴിഞ്ഞിട്ട് ചന്ദ്രമതിയാണ്. ആ ഇന്നിപ്പോൾ ഉള്ളവർ ഒരു വേഷം രണ്ട് വേഷം കെട്ടി പറഞ്ഞ അപ്പളെ അലർജിയാ, അതൊന്നും പറ്റില്ല. അന്ന് അങ്ങനെയല്ല, കൃഷ്ണൻ നഗരാശാൻ്റെ വിശ്വാമിത്രം കഴിഞ്ഞിട്ട് ചുടല ഹരിശ്ചന്ദ്രൻ, മാങ്കുളം തിരുമിയ അദ്ദേഹത്തിൻ്റെ ഹരിശ്ചന്ദ്രൻ, പിന്നെ രതിവരുതികളുടെ കാര്യം വരെ അങ്ങനെ ചന്ദ, അതിങ്ങനെ പലരുമായിട്ട് ഇങ്ങനെ മാറും. അപ്പം അന്ന് ഈ കുട്ടിയാണെങ്കിൽ നമുക്കിതിൻ്റെ ഒന്നും അറിയില്ല. അപ്പം എന്നെ ആശാനായതല്ല ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കണത്, ഈ ലോകദാഷമായിട്ട് അരകത്ത് വരുമ്പോൾ കുടമാളരോഷൻ്റെ കയ്യിലാണ് ഞാൻ ഒക്കെ പറഞ്ഞ് എടാ അതിന്ന പോലെ അതിന്ന പോലെ ചെയ്തോണ്ട് അതിങ്ങനെ. പിന്നെ ആ പാമ്പ് അങ്ങോട്ട് കുത്തുമ്പോൾ പൊമ്മൊന്ന് അങ്ങ് വീണേക്കണമെന്ന് പറയും, അങ്ങനെ അതൊക്കെ ചെയ്യും. അങ്ങനെ കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോയാൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ട് വരുന്നത്. അന്ന് നോക്കി കൃഷ്ണൻ നാരായശാനൊക്കെ എന്നെ വലിയ ജീവൻ, ഇത്രയുള്ള ഞാനേ രാജനുണ്ടോ കരുണാകരനായരെ കൂടെ എന്ന് ചോദിക്കും. എന്നെ രാജൻ അവിടെ വിളിക്കുന്നത് ഇവർക്കറിയാം, അവരുണ്ട. അപ്പം ഇത് കഴിഞ്ഞ് ആശാന്മാരുടെ മടിയെ കിടന്നുകൊണ്ടായി ഉറക്കമൊക്കെ, അത് കലാമണ്ഡലം രാജനുള്ളത് കേട്ടോ, കുഞ്ചാരാശാൻ്റെ ഒക്കെ മടിയെ കിടന്നുകൊണ്ട് ഉറക്കമായിട്ട് ഈത്ത ഇങ്ങനെ വീഴുമല്ലോ, അവർക്ക് ആശാൻ്റെ മടിയില്ല. അന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ആ സ്ത്രീവേഷം കെട്ടി നിന്ന് കാണുന്ന ഒരു സമ്പ്രദായം ഒന്നുമല്ല. ഈ കളരി വന്നാൽ ഭയങ്കര ചൂടാ, തിരുമെന്നൊക്കെ പറഞ്ഞ അവിടെ 14 ദിവസം. അപ്പൊ ആ തിരുമ കളരിയില് ഇപ്പൊ കലാമണ്ഡലത്തിൽ ഇപ്പം മറ്റേ ഗോപിയാശാന രാമൻ്റെ പത്മനാശാൻ ചൊല്ലി അടിക്കുന്നതേ മുമ്പിൽ നിന്ന് കാണിക്കും, ആ കുടുംബ നിന്ന് കാണിക്കുകയാണ്. പിന്നെ അതിൻ്റെ ചില ചലനങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ ഇപ്പം തെക്ക് വടക്കെന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടെന്നുള്ളതല്ലാതെ വേറെ യാതൊരു കാര്യവും. ആശാൻ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആശാൻ വാഴയും കൂടെ താമസിച്ച് കഥകൾ പഠിച്ചതാണ് അറിയാമല്ലോ. അപ്പം പിന്നെ കൂട്ടിത്തരം എല്ലാം
അപ്പൊ ഇങ്ങനെ കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ദിവസം പേപ്പറിലൊരു അപേക്ഷ കലാമണ്ഡലത്തിലേക്ക്. അന്ന് കലാമണ്ഡലത്തിൽ 12 വയസ്സ് വേണം. അപ്പൊ നമ്മുടെ മാധവ സാറില്ലേ, പ്രദീപനെ കഥകളിൽ അദ്ദേഹം കൊണ്ടു വീട്ടിൽ പേപ്പറും കൊണ്ടുവന്നു. അതെ, കലാമണ്ഡലത്തിൽ നിന്ന് ഒരു അപേക്ഷ വന്നിട്ടുണ്ട്, നമുക്ക് ഇവനെ ഒന്ന് അപേക്ഷിച്ചാലോ. പിന്നെ അതൊക്കെ എല്ലാം കൊടുത്തു ചെന്നു. അപ്പൊ നോക്കുമ്പോ എനിക്ക് വയസ്സ് തികയില്ല, അന്ന് 12 വേണം, എനിക്ക് 11.5 വയസ്സേ ഉള്ളൂ കലാമണ്ഡലത്തിൽ. അപ്പൊ അന്ന് കണ്ണാരൻ നാരായശാനെ അദ്ദേഹം ആ ഒരു ലെവലിൽ കുഞ്ചുനാരായശാനെ ഒക്കെ ആയിട്ട് വളരെ അടുപ്പാണ്. അതെ അതെ. അപ്പോ എന്റെ ഒരു കുഞ്ഞങ്ങോട്ട് വരുന്നുണ്ട് അദ്ദേഹത്തോട്. അപ്പൊ അന്ന് അദ്ദേഹം പ്രിൻസിപ്പലേ. അന്ന് എന്നെ ഒരു 5 സ്റ്റൈപ്പൻഡ് വിദ്യാർത്ഥികളോ 2 ഫീസ് കൊടുത്ത് പഠിക്കുന്നു. അപ്പൊ ഈ ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള അവസ്ഥയൊന്നും അന്നില്ല കലാമണ്ഡലത്തിൽ. അന്ന് ഏതാണ്ട് അന്ന് 25 രൂപയേ ഉള്ളൂ സ്റ്റൈപ്പൻഡ്. അപ്പൊ നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിലും അതിനെ ഒന്ന് രക്ഷപ്പെടുത്തുമെന്നേ പറഞ്ഞു കേട്ടോ. ചെന്നു ഇന്റർവ്യൂ, 80 പേരാ ഇന്റർവ്യൂ. ചെന്നു പാസ്സായി. പ്രായം തികയാത്ത ഒരു വിഷമം. ഉടനെ ആശാൻ വിളിച്ചു പറഞ്ഞു കണ്ണാനാരായശാനോട്, അതെ പ്രായം തികയില്ല, നമുക്ക് അടുത്ത വർഷം അവനെ നമുക്കെടുക്കാം എന്ന് അദ്ദേഹം പറയുന്നു. ചോദിച്ചൊക്കെ കാണിച്ചു. അന്നത്തെ കാലത്ത് ആ സമ്പ്രദായത്തിൽ അറിയാവുന്നത്, എന്റെ കയ്യിലുള്ള സമ്പ്രദായത്തിൽ അറിയാവുന്നത് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂല് ഒന്ന് കുഞ്ചുനാരായശാൻ, പിന്നെ വേറെ ഒരു 3-4 പേരുണ്ടാണ് പഴയ കലാമണ്ഡലത്തില്. അത് കഴിഞ്ഞു എന്തോ ദൈവാസിനും പോലും ഒരു മാസം കഴിഞ്ഞ് പോരില്ല എത്ര ആശാന്. അപ്പൊ അന്ന് ഒരു മുസ്ലിം ഇവിടെയെങ്ങാണ്ട് വയനാട്ടിലുള്ളത്. അപ്പൊ അവരുടെ സമുദായം അന്ന് പിണങ്ങി വേഷത്തിന് പിണങ്ങി. വേഗം അവർക്കത് എതിരാന്ന് പറഞ്ഞ് ആദ്യം തട്ടിട്ട് ആ ചാൻസിൽ എന്നെ എടുത്തു എടുത്തു ആ വർഷം തന്നെ. അപ്പൊ ഒരു മാസം ഗ്യാപ്പ്. മറ്റുള്ള എന്റെ കൂടെ വന്ന 2 പേര് ചേർന്നു. ഞാൻ ഏതാണ്ട് ഒരു 28 ജൂൺ കഴിഞ്ഞിട്ടോ അവിടെ ജോയിൻ ചെയ്യുന്നത് എടുത്തു. ആശാൻ തന്നെയാണ് ദക്ഷിണ മേടിച്ച് കച്ചയും കുഞ്ചാരാശാൻ ചേർന്നു. അപ്പൊ അന്ന് ഞങ്ങളെ വിളിക്കുക പത്മാച്ച ആദ്യ ഗോപിയാശാന്റെ കടയിലേക്കാണ്. അന്നത്തെ അഭ്യാസം എന്ന് പറഞ്ഞാൽ 2.5 അണിയിക്കണം ഈ നെയ്യ് പറ്റിയിട്ട് കണ്ണു സാധ. അപ്പൊ ഈ 2.5 എന്ന് പറഞ്ഞാൽ 2.5 തന്നെ ഗോപിയാശാൻ അവിടെ ഇങ്ങനെ ഉണ്ടാവും. എന്നാലും MBS നമ്മുടെ കുമാരനല്ലൂര് ഗോപിയേട്ടൻ ഇങ്ങനെയുള്ള എല്ലാ സീനിയേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചിരുന്നായി കണ്ടു സാധവ് 1 മണിക്കൂർ. അപ്പൊ അന്നേരം ഈ ആശാന്റെ അടുത്ത് ഇരുത്തുള്ളൂ. അപ്പൊ ഇതിങ്ങനെ കുറേ നേരം ഇതിങ്ങനെ പിടിക്കണേ, അത് ഈ മുട്ട് താഴാൻ പാടില്ല, ഇങ്ങനെ പിടിക്കണം, അവിടെ നിങ്ങളുടെ വരാൻ പാടുള്ളൂ. ഒരെണ്ണം തന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇവിടെ ഒരു പിടുത്താ ആ പാടായി കാണുന്നൊക്കെ നീ ഒരു പിടി ഇരുന്ന് പിടിക്കുക. അത് ഈ കണ്ണുസാധം കഴിയണം ആ കൈ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. നല്ല മഴയാണ്. ഈ മഴ പെയ്യുമ്പം എവിടെ കക്കൂസ് പോയാൽ വല്ലതും പോവോ? ഇതൊക്കെ വടകം പോലെ ഉറഞ്ഞിരിക്കുക. അങ്ങനെ തിരുമ. അപ്പം ഞാൻ നമ്മൾ ഓടി ചെല്ലുമ്പോഴത്തേ നമ്മുടെ സീനിയർ വിദ്യാർത്ഥികളൊക്കെ പായം വിരിച്ച് ഈ 4.5 അതിനു മുമ്പ് എവിടെ എവിടെ ചെന്നിട്ടോ സ്ഥാനം പിടിച്ചിരിക്കുക ഉറക്കാം. ആ അതിനകത്ത് MBS എല്ലാം ഉണ്ട്. 4 കറക്റ്റ് കേശവദേവ് ഒരു മങ്കട ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ വേലായുധൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് പേരുണ്ട്. 4 കറക്റ്റ് കുഴിച്ചൽ എണ്ണയൊക്കെ തേച്ച്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നെയ്യുറപ്പത്. പിന്നെ അന്ന് എന്താ ഈ ഇരട്ടക്കരണം അറിയാം, അത് 25 എണ്ണം അറിയണം ആ വിളക്കിന് ചുറ്റി.
അത് കഴിഞ്ഞാൽ പിന്നെ ചാട്ടം. നീ ചാട്ടം ചാടിയാൽ ഈ പൊങ്ങുന്ന കാലം ഇവിടെ മുട്ടണം, നിത്യം മുട്ടണം. മേലോട്ടോ അത് കഴിഞ്ഞാൽ കാല് സാധവും. എന്നിട്ട് ഈ വിയർത്ത് കഴിഞ്ഞതിന് ശേഷമേ ഒഴിയുള്ളൂ. ഈ വിയർപ്പ് കൊണ്ട് കാല് നടക്കണമെന്ന്. അതും 90 ദിവസമാണ്. ജൂൺ 15 തുടങ്ങിയാൽ ഓഗസ്റ്റ് 15 വരെ. അത് കഴിഞ്ഞ് ഓണം പൂട്ടി തുറന്നു കഴിഞ്ഞാൽ ഒരു മാസം, അങ്ങനെ 3 മാസം. അങ്ങനെ ആദ്യത്തെ വർഷം 3 മാസം. അപ്പോൾ ഗോപിയാശാനാണ് ഈ 3 മാസം കൊണ്ട് അദ്ദേഹം ഈ തോടയും നെയ്യറപ്പുടവും തോടയും പുറപ്പാട് പകുതി പുറപ്പാട് കുട്ടിത്തരം ഇതുപോലെ തന്നെ മുമ്പ് ചെന്നു. ദാക്ഷിണ്യൊന്നുമില്ല, വെച്ച അലക്കലാണ് അദ്ദേഹത്തിന്. പുലി പോലെ അങ്ങോട്ട് വരൂ. ഇങ്ങനെ ഒരു ദേഹകാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചൊറിയുണ്ട്. ഇത് എന്താ ചൊറിയെന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ കരപ്പൻ 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 അപ്പം വാഷളായി മേല് മുഴുവൻ ആയി. ആ വർഷം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, ഇവിടെ വന്നു. അപ്പം ആദ്യ കോട്ടയത്തെ ജനലാശുപത്രിയിലാണ് കൊണ്ടുപോയത്. ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതര വലിയ വലിഞ്ഞു കഴിഞ്ഞാൽ മാറിയെന്ന് വിചാരിച്ചാ. അന്ന് അത്രയ്ക്കൊക്കെ എറണാകുളത്തിലേക്ക് പോകും. ചുല്ലിയാട്ടം തുടങ്ങും, വേഗം കിടക്കണം. 2 ദിവസം കഴിയുമ്പോൾ ഡയറക്റ്റായിട്ട് പുറത്തേക്ക് തള്ളുക. അപ്പോളപ്പോൾ കൊള്ളാൻ പറയും എറണാകുളത്ത്. അന്നൊരു സി വി സുബ്രഹ്മണ്യ അപ്പോൾ കൊള്ളാൻ പറയും. ചെല്ലും, ഉടനെ ആശുപത്രിയിൽ പോവും, ഇത് കുത്തിവയ്ക്കും, ഇത് മാറും, ചെല്ലും. ചുല്ലിയാട്ടം വേഗം വരുന്നു. പിന്നെ അങ്ങനെ ആ ഒരു വർഷം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. 2ാമത്തെ വർഷം ഇതുപോലെ തിരുമ്പ് കഴിഞ്ഞ് ചൊല്ലാണ്ട് പറയും വീണ്ടും. പിന്നെ നമ്മുടെ ഉളശ്ശേല് പാഞ്ചേരി പത്മനാഭൻ വൈദ്യർ ഒരാളുണ്ടായിരുന്നു. അവിടെ അമ്മ കൊണ്ടുപോയി, അമ്മ എടുത്തോണ്ടായി പോണത്. കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ആ കഷായം കാര്യം കഴിച്ചു കഴിഞ്ഞ് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് മാറുന്നത്. അത് മൂത്രമൊഴിക്കാൻ പോലും മേല, അവിടെ വരെ ചിരങ്ങ ഈ കാലിൻ്റെ പാദത്തിൻ്റെ അടിയിൽ വരെ. കാൽ കുത്താൻ മേല ഈച്ച ആർത്തിട്ട് ഒരു രക്ഷയും ആ മട്ടായി. പക്ഷെ എന്തോ അതങ്ങോട്ട് മാറി. അന്നേരമാണ് പത്മനാരായശാനും രാമുട്ടി നാരായശാനും കിടങ്ങൂര് കളിക്ക് വന്നപ്പോൾ അച്ഛൻ ചെന്നു. അതെ എങ്ങനെയാ, അപ്പോൾ എന്നെ ഇതിന് കൊള്ളുമില്ല, ഇവനെ ഇവിടുന്ന് പിരിച്ചു വിടുക എന്നൊരു ധാരണയിലെത്തി. അപ്പോൾ ഇതറിഞ്ഞു. അപ്പോഴാ അച്ഛൻ ചെന്ന പറഞ്ഞു, ഈ അതൊന്നും സാരില്ല, അതൊക്കെ കുഴപ്പമില്ല, അവനങ്ങനെയൊന്നും ഒരു ദോഷം വരില്ല, ഇതൊക്കെ ഒരു ബാലപീഡ പോലെ ഉള്ളതേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഒക്കെ ശരിയാവും, ധൈര്യമായിട്ടിരുന്നോളൂ എന്ന് പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിച്ച് വിട്ടു. 3ാം കൊല്ലമാണ് ഞാൻ പിന്നെ ചെല്ലുന്നത്. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ആയുധങ്ങൾ പിടിച്ചുള്ള ചൊല്ലിയാട്ട. ഇപ്പോഴത്തെ പോലെ ആംഗിയല്ല ഇതിങ്ങനെ പിടിച്ചു, ഇത് അത്തറൊന്നും അങ്ങനെയല്ല, ആയുധങ്ങളോട് കൂടിയുള്ള അന്ന് രാത്രി ചൊല്ലിയാട്ടില്ല. ഏയ് ഈ 7 കാൽസാദം കഴിഞ്ഞാൽ 7.5 മുതൽ 8.5 വരെ, 8.5 മുതൽ 12 വരെ, 7.5 കഞ്ഞിയാണ്, 8.5 മുതൽ 12 വരെ ചൊല്ലിയാട്ട. ആ പിന്നെ 2.5 മുതൽ 5 വരെ സാഹിത്യ ക്ലാസ്സാണ്. അതേ അമരകോശം, സിദ്ധരൂപം, കഥകൾ, സംസ്കൃതം, പിന്നെ അത്യാവശ്യം ഈ വല്ലതും പറയാനാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും കാര്യവരിയൊക്കെ. സിദ്ധരൂപം, അമരകോശം, അത് 6.25 ഭജന, 7.5 മുതൽ 8.5 വരെ പിന്നെ ഈ താളം, മുദ്ര, അഭിനയം, ആട്ടങ്ങളുടെ ആട്ട ശ്ലോകം ഉണ്ടല്ലോ, അത് ആശാന്മാരെ ചൊല്ലി കേൾപ്പിക്കുക. അപ്പോൾ അത് ഇന്നത് ഇന്നത് പറഞ്ഞു വന്നില്ല എന്നുണ്ടെങ്കിൽ അതിനടി വേറെ. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടം. അത് കഴിഞ്ഞ് 3ാമത്തെ വർഷം ചെല്ലുമ്പോഴാണ് എൻ്റെ കൂടെ വന്ന ഈ 2 പേരും അതിങ്ങനെ ചൊല്ലിയാടാനായിട്ട് പോകുന്ന കാര്യം എനിക്ക് വല്ലതും അറിയാവോ. ഈ അതിനു മുമ്പ് തന്നെ ഗോപിയാശാൻ ഈ കുട്ടിത്തരം വേഷങ്ങളും ഒരുവിധപ്പെട്ടതെല്ലാം ക്ലിയറാക്കിയതാണ്. പക്ഷേ നമ്മളങ്ങോട്ട് ചെല്ലാത്തതുകൊണ്ട് അതൊക്കെ പോയി. പിന്നെ ചെല്ലുന്നത് പത്മനാരായശാൻ്റെ കളരിലേക്ക്. ഇവിടുന്ന് ഒരു തുടക്കം ഉള്ള കാര്യം പറയാമല്ലോ. ഗോപിയാശൻ്റെ വേർപ്പ് എന്ന് വെച്ചാൽ അവർ ചൊല്ലിയാടുമ്പം നമ്മൾ പറയുന്ന കള്ളത്തരേ കാണിക്കുള്ളൂ. ആശാമ്മയുടെ വേർപ്പാണ് പത്മനാരായണൻ ചൊല്ലിയാടിക്കുമ്പോഴത്. ആശാൻ്റെ കളരിലൊരു വ്യത്യാസം, ഒരു വേഷം ഒരു തിങ്കളാഴ്ച തുടങ്ങിയ വെള്ളിയാഴ്ച വരെ ആ വേഷം തന്നെയാണ് ചൊല്ലിയാടിക്കുക. അത് കുട്ടിത്തരായാലും ഇടത്തരായാലും ആദ്യവസാനായാലും അങ്ങനെ 6 കൊല്ലം
ആശാന്റെ കയ്യിൽ. അപ്പൊ ഞങ്ങളെ അന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്നത് കണ്ടൻ മുണ്ടൻ കണ്ടായെന്ന വിളിച്ചിരുന്നത്, സ്നേഹത്തോടെ വിളിക്കുന്നത്. പിന്നെ അന്നത്തെ കാലത്ത് ഈ സ്നേഹത്തോടെയുള്ള വാക്കെന്ന് പറഞ്ഞാൽ എന്തണമായേന്ന. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാലും കളരി കഴിഞ്ഞ് വന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു വാത്സല്യമുണ്ട്, അത് ഭയങ്കര. അപ്പം നമ്മൾ ആശാന്മാർഗം കണ്ടു പറയും, ആശാൻ ഒരാളെയല്ല പറയണത്, ആശാന്മാർഗം കണ്ണു പറയും. ഒരു ആശാൻ ഈ പറഞ്ഞ ഈ സിംഹവും പുലിയൊക്കെ ആണെങ്കിൽ ശരി, കണ്ണു നിറയും അപ്പോളെ കെട്ടിപ്പിടിച്ച് ഒക്കെ നന്നാവാനാണോ എന്നൊക്കെ അതിനെ പറയുള്ളൂ. അതുപോലെ മന്നാരാശാനും പറയും, രാമുട്ടുനാരാശാൻ പിന്നെ ഈ എന്തെങ്കിലും പിഴച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ മുണ്ടം കൂടെ കഴുകി അതിങ്ങനെ പിടിച്ചങ്ങാണ്ട് വന്നു കഴിഞ്ഞ് പഴിച്ചാൽ അവർ ഒറ്റ തള്ളാ പിന്നെ ചവിട്ടുറപ്പാണ് രാമുട്ടുനാരാശാൻ. അപ്പം അങ്ങനെയെല്ലാം കഴിഞ്ഞു ആറ് കൊല്ലം. അപ്പോഴത്തേക്കും പത്മനാരായശാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കലാമണ്ഡലത്തിൽ, കല്യാണ സുഖത്തിലെ പരിതാപിക്കരുതേ പാണ്ഡവന്മാരെന്നുള്ളത്. അത് കഴിഞ്ഞ് പത്മനാരായശാൻ തന്നെയായിട്ട് എന്നെ സദനത്തിൽ കൊണ്ടുപോയി ആദ്യത്തോടെയാണ്. അന്ന് അച്ഛനുണ്ട് അവിടെ, അച്ഛനാ ഈ സദനം ബാലകൃഷ്ണൻ രാമൻകുട്ടി ഒക്കെ ഉണ്ട്. ആദ്യം കൊണ്ടുവന്ന് കുമാരനാരായശാൻ ഉണ്ട്, തോടെ എടുപ്പിച്ചു. പിന്നെ ആറ് വർഷം കഴിഞ്ഞിട്ട് അല്ല, അതിനു മുമ്പ് അതായത് ഏതാണ്ട് ഒരു 64-65 തോടെ പിറ്റേ കൊല്ലം അവിടെ രാമണനാശാന്റെ ജന്മവാർഷികമാണ് സദനത്തിൽ, കലാമണ്ഡലത്തിലാണല്ലോ. പിന്നെ കൊണ്ടുവന്നപ്പോ ദുര്യോധനവത്തി കൃഷ്ണൻ, പിന്നെ ഒരു തവണ ദക്ഷയാദി ശിവൻ. അങ്ങനെ പിന്നെ ഉണ്ടായിരുന്നു, എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ മുതൽക്ക് അപ്പം മുതൽക്ക് കുമാരൻ നാരായശാനും വലിയ കാര്യമാണ്. എന്താ കുട്ടി അങ്ങനെ വേഷങ്ങൾ കിട്ടി. പിന്നെ കലാമണ്ഡലത്തിൻ്റെ കളികൾക്ക് തുടങ്ങുമ്പോഴും അന്ന് ഞാൻ ശ്രീവേഷക്കാരൻ, കലാമണ്ഡലം കളിക്ക് 5-6 കൊല്ലം ശ്രീവേഷക്കാരായിരുന്നു. ആ ഒരുവിധപ്പെട്ട എല്ലാ ശ്രീവേഷവും കെട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മാറി, പിന്നെ കുചേലവൃത്തോ. അത് കഴിഞ്ഞ് എൻ്റെ 6-7-8 കൊല്ലമായപ്പം ഒരു ദുര്യോധനവധാണോ കുചേലവൃത്താണോ അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ലിസ്റ്റ് നോക്കണ്ട കൃഷ്ണൻ. അങ്ങനെ അനവധി വേഷങ്ങളെ ഇടത്തരവും ഒക്കെയായി 7-ാം കൊല്ലത്തെ ലിസ്റ്റ് വന്നപ്പോൾ 1-ാം കളിയിലേക്കായി, കുഞ്ചായരാശാൻ്റെ കളിയിലേക്കായി. അവിടെ അന്ന് ഞാൻ ചെല്ലുമ്പോൾ ശിവരാമേട്ടൻ, സുന്ദരനാരായണൻ നായർ, മഞ്ചേരി ശങ്കരനാരായണൻ, അങ്ങനെ ഷാഡ് വാസു കേട്ടൻ, അങ്ങനെ കുറെ ആൾക്കാർ. അപ്പോൾ അതിലേറ്റവും ജൂനിയേഴ്സ് ഞാനാണ്. അവിടെ ആദ്യ ദിവസം മാത്രമേ ഉള്ളൂ, ഇടയ്ക്ക് വല്ലപ്പോഴും കുട്ടിത്തരം ഇടത്തരം. അങ്ങനെ ഈ പത്മനാരായശാന്റെ കടയിലാണ് ഈ കുഴപ്പേ, ഈ കുട്ടിത്തരം ഇടത്തരം ആദ്യ ദിവസം ഒരു ട്രിപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം പിടിക്കുക കുട്ടിത്തരത്തില്ല, അപ്പോഴത്തെയാണ് ഈ കുഴപ്പം വരുന്നത്. മറന്നുപോകും ആശം വെള്ളി കിട്ടി ചുരുളായിട്ട് വരുള്ളൂ പത്മനാരായശൻ. ഒരു തവണ ക്രിമിനലത്തിൽ ലളിത ചൊല്ലിയാടിക്കുമ്പോഴാണ് നല്ലാർ കൊലമണിയും അവലിമാല പഴിച്ചു പഴിച്ചു എന്താടോ പഴിച്ചു പിന്നെയും പഴിച്ചു അടിച്ചില്ല. താളം പിടിക്കണ എടുത്തോ എടുത്തു ഒരു വലുത്ത ചൊല്ലിയാടിക്കൂ പഴിച്ചു 3 വലത്ത് പഴിച്ചു മൂടിയില്ല. അപ്പം നേരെ അപ്പുറം ഈ പെണ്ണുങ്ങളെ ഡാൻസ് ക്ലാസ്സാണ് അന്ന് ഒരു തമിഴ് ആശാൻ അവിടെ പഠിപ്പിക്കുന്നത്, എന്താ പുള്ളിയുടെ പേര്, ഭാസ്കർ. അപ്പം അവിടെ ചെന്ന് ഈ പറയുന്നത് ഇവിടെ കേൾക്കണം, അവിടെ ചെന്ന് പറയണം അതേ ഇന്ന് ചെയ്തിട്ട് ഒന്നും ശരിയാവുന്നില്ല, എന്താ ചെയ്യേണ്ടത് അത് ഉറക്കെ പറയണം. അന്നേരം ഈ പെണ്ണുങ്ങളുടെ ഒരു ചിരിയുണ്ട് സത്യത്തില്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കുഴപ്പമില്ല നാളെ അത് ശരിയാക്കിക്കൊള്ളാന്ന് പറയും തമിഴില്. അന്ന് ക്ലാസ് നിർത്തി, ക്ലാസ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെന്താന്നറിയാവോ, അപ്പൊ ചിലപ്പോൾ ആശാന് വയ്യാന്നുണ്ട്, ഗോപി ആശാനെ അങ്ങ് ഏൽപ്പിക്കും, ഈ താളം പിടിക്കണ മുട്ടി താണകൾ നിർത്തും, നോക്കിയിട്ട് ഇത് ഈ നിലത്ത് വെച്ചിട്ട് ഈ ചന്തയിലയക്കും
അപ്പൊ ഈ മുട്ടിക്ക് ഈ നീളേ ഉള്ളൂ, അപ്പൊ അത്രയും താണു നിൽക്കണം. ഒരു അഞ്ചു മിനിറ്റ് പറ്റില്ല അപ്പുറത്തേം തല ഇറങ്ങി ചാൻ ഇറങ്ങി പോവും. നമ്മൾ ആകപ്പാടും ഒക്കെ ഒന്ന് കഴിയുമ്പോൾ നമ്മൾ പോവും. മൂന്നാം കളിയിൽ അന്ന് പത്മനാരായണ ശാന് ഗോപിയാശാൻ ഒരു സ്ക്രീൻ വെച്ചിട്ടേ ഉള്ളൂ, അപ്പോൾ ഗോപിയാശാൻ്റെ കളിയിലില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് പഠിക്കും, പിന്നെയും പഠിക്കും. ഉഴിച്ചലിൻ്റെ വിളക്കിരിക്കുന്നുള്ളൂ അന്ന് ഈ കൊട്ടണ്ണയാണ് ആ കരി എടുക്കാൻ പറയും. അപ്പോൾ ഞാൻ തോണ്ടിയിട്ട് ശങ്കരനാരായണൻ്റെ മുഖത്ത് തേക്കണം. അതെങ്ങനെയാണ്, ചാക്യാർ വരിക്കുന്ന പോലെ തേക്കണം, ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട്. അവൻ മറ്റേ ആളുടെ മുഖത്ത് വെക്കണം, എന്നിട്ട് ഈ തിരികെ എടുത്തു വെക്കണം തലയിൽ. ഈ തിരികെ എടുത്തു വെച്ചിട്ട് ഈ തിരികെ പോകാതെ എത്തും പറയുന്ന പോലെ, പറയുന്ന അത്ര ഒരു മൂന്നെണ്ണമൊക്കെ നടക്കില്ല അത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ രംഗത്തിറങ്ങി ഒരു സമ്പ്രദായത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് അന്ന് കിട്ടിയ ആ ശിക്ഷണവും അതിൻ്റെ ആ ഗൗരവവും നമുക്ക് മനസ്സിലാവുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു ഏത്തകിട എന്ന് പറഞ്ഞാൽ ഈ അരയ്ക്ക് ബലം കിട്ടാനാ വെച്ചാൽ ഇവിടെ നിവർച്ചകിട ഉണ്ടാവണെ. അതിനാണുള്ള ഒഴിച്ചിലും ഒരു തിരി കഴിഞ്ഞ് രണ്ട് തിരിയാവുള്ളൂ. അങ്ങനെ വരുന്നൊരു ഗുണം നമുക്ക് പിന്നെ ഓരോന്നും നമ്മൾ സ്വയം ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. മറ്റേത് എങ്ങനെയും ഞാൻ രണ്ടു കൊല്ലം ഈ പറഞ്ഞ പോലെ അന്ന് ഇവിടെ വന്നിട്ട് ചൊറി മാറിയിട്ട് ഞാൻ ഒളിച്ചോടിയതാണ് അടി പേടിച്ച്. അതുമല്ല അന്ന് ഈ ചൊല്ലിയാട്ടം കഴിഞ്ഞ് വന്നാൽ ഈ രക്തമാണ് മൂത്രം ഒഴിക്കണത്, കാശില്ല കയ്യിൽ. അവിടെ അന്ന് ഈ അന്നൊരു റേഷൻ സമ്പ്രദായം വന്നു കഴിഞ്ഞപ്പോൾ അഞ്ച് കരണ്ട് ചോറും അഞ്ച് ചപ്പാത്തിയും ഒരു കരണ്ട് ചോറും തരുന്നത്. അപ്പോൾ തൊട്ട് മുമ്പിൽ ആ മുമ്പതിൻ്റെ കടയുണ്ട്, അവിടെ പോയി കഴിക്കും കാശില്ല കൊടുക്കാൻ. എന്നിട്ട് ഓണാകുമ്പം പുറകിൽ കൂടെ കിടക്കും. ഈ കാശ് കൊടുക്കുന്നത് ഗോപി ആശാന കേട്ടോ, അവിടെ വന്ന് കാശ് കൊടുക്കുന്നത് ആശാന. അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാര്യങ്ങൾ. Yeah.
Thank you.